മോൻസൺ മാവുങ്കലിനെതിരെ മുൻ ഡ്രൈവർ അജി നട്ടൂർ നൽകിയ പരാതി പിൻവലിപ്പിക്കാൻ നടൻ ബാല ഇടപെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഡ്രൈവറും ബാലയും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തുവന്നത്. മോൺസനെതിരെ അജി നൽകിയ കേസ് പിൻവലിക്കണം എന്നാണ് ബാല ആവശ്യപ്പെടുന്നത്. ഇതിനു പിന്നാലെ താരം പ്രതികരണവുമായി എത്തിയിരുന്നു. മോൺസൺ കൊച്ചിയിൽ തൻ്റെ അയൽവാസിയായിരുന്നുവെന്നും സൗഹൃദം ഉണ്ടായിരുന്നുവെന്നുമാണ് ബാല പറയുന്നത്. 4 മാസം മുൻപത്തെ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നതെന്നും ബാല പറയുന്നു. മോൺസന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായാണ് അദ്ദേഹവുമായി സൗഹൃദത്തിലാകുന്നത്. അദ്ദേഹം തട്ടിപ്പ് നടത്തുന്ന വ്യക്തിയാണെന്ന് തോന്നിയിട്ടില്ല. താൻ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നില്ല. അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു നൽകാൻ ബാധ്യസ്ഥനാണ്. താൻ മാത്രമല്ല, മോഹൻലാൽ, മുൻ DGP അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. മോൺസൺ പിരിച്ചുവിട്ടതിനു ശേഷം അജിത് തന്നെ വിളിച്ചിരുന്നു. ശമ്പളം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. അവർ തമ്മിലുള്ള വഴക്ക് പരിഹരിച്ച് സ്നേഹത്തോടെ പോകാൻ താൻ ആവശ്യപ്പെട്ടു. അതിൽ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അറിയാവുന്നതിൽ കൂടുതലൊന്നും ഇപ്പോൾ തനിക്കറിയില്ല. തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് ബാല പ്രതികരിക്കുന്നത്. എന്നാൽ മോൺസൺ മാവുങ്കലിനെതിരെ പരാതി നൽകിയ അനൂപ് അഹമ്മദുമായി ബാലയ്ക്ക് സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നുവെന്നും ഡ്രൈവർ അജി നെട്ടൂർ പറയുന്നു. ബാലയുടെ ഡിവോഴ്സിനായി 5 ലക്ഷം രൂപ നൽകിയത് അനൂപ് അഹമ്മദായിരുന്നു. ഇതേപ്പറ്റി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഡിവോഴ്സിനായി 30 ലക്ഷം രൂപയായിരുന്നു ബാല നൽകേണ്ടിയിരുന്നത്. ആ സമയം ബാലയുടെ കയ്യിൽ അത്രയും തുകയുണ്ടായിരുന്നില്ല. അന്ന് അനൂപ് അഹമ്മദാണ് സഹായിച്ചത്. 5 ലക്ഷം രൂപ നൽകി. ഇത് തിരിച്ചു നൽകാതെ വന്നതോടെ ഇരുവരും തമ്മിൽ വാക്കേറ്റമായി. വിഷയത്തിൽ ഇടനിലക്കാരനായി സംസാരിച്ചത് താനായിരുന്നു. പണം മുഴുവൻ നൽകിയാൽ മാത്രം പ്രശ്നം പരിഹരിക്കാമെന്നായിരുന്നു അനൂപ് അഹമ്മദ് പറഞ്ഞത്. 3/4 പണവും കൊടുത്തു തീർത്തു. ഇനിയും നൽകാനുണ്ട് എന്നാണ് അറിയുന്നത്. ബാലയും മോൺസനും നല്ല സുഹൃത്തുക്കളാണ്. ബാല പറയുന്ന കാര്യങ്ങൾ നുണയാണ് എന്നുമാണ് അജി പറയുന്നത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.